സത്യവാങ്മൂലം വീണ്ടും. പുറത്തിറങ്ങാൻ കഴിയാത്ത ട്രിപ്പിൾ ലോക്ക്ഡൗൺ 3 ജില്ലകളിൽ ഒഴിവാക്കി. മലപ്പുറത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗൺ തുടരും. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർ പുറത്തു പോകാതെ നോക്കാൻ നിരീക്ഷണം ശക്തമാക്കി. പാസോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലമോ കരുതേണ്ടതുണ്ട്. ഒരാഴ്ചയായി തുടരുന്ന ട്രിപ്പിൾ ലോക്ക്ഡൌൺ അവസാനിച്ചു. എറണാകുളം, തൃശൂർ, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് രാവിലെ മുതൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഒഴിവാക്കി. മലപ്പുറത്തെ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരും. മലപ്പുറം ഒഴികെയുള്ള 3 ജില്ലകളിൽ കോവിഡ് രോഗ സ്ഥിരീകരണ നിരക്ക് 25% താഴെയാവുകയും സജീവ കേസുകൾ കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് സാധാരണ ലോക്ക്ഡൌണിലേക്ക് മാറുന്നത്. അതേസമയം കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ ഈ മാസം 30 നീട്ടി. കോവിഡ് ബാധിച്ച് വീടുകളിൽ കഴിയുന്നവർ പുറത്തു പോകാതെ നോക്കാൻ നിരീക്ഷണം ശക്തമാക്കി. ഇങ്ങനെ കഴിയുന്നവർ വീടുകളിലുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നും ഫോൺ ചെയ്ത് അന്വേഷിക്കും. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതിന് തടസ്സമില്ല. നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾക്ക് പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. ഇത് നടപ്പായില്ലെങ്കിൽ പ്രത്യേക നിർദ്ദേശം നൽകും. കൃഷിക്കാർക്ക് വിത്തിറക്കാനുള്ള ക്രമീകരണങ്ങളായി പ്രത്യേക ഇളവ് നൽകും. വിത്തിറക്കാനും കൃഷിപ്പണിക്കും പോകുന്നവർക്ക് പാസ് വേണ്ട. സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം കരുതണം. കോവിഡ് വാക്സിനുകൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം സംബന്ധിച്ചും വിദഗ്ധരുമായി സർക്കാർ ചർച്ച നടത്തി വരികയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ക്യാമ്പസിൽ വാക്സിൻ കമ്പനികളുടെ ശാഖകൾ ആരംഭിക്കാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, പോസ്റ്റൽ, തുറമുഖം, സാമൂഹ്യനീതി, വനിതാ ശിശുക്ഷേമം, മൃഗസംരക്ഷണം എന്നീ വകുപ്പുകളിലെ ഫീൽഡ് ജീവനക്കാരെ കൂടി വാക്സിനേഷനുള്ള മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ പോകുന്നവർക്ക് വാക്സിനേഷൻ നിർബന്ധമാണെങ്കിൽ നൽകും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റിൽ പാസ്പോർട്ട് നമ്പർ ചേർത്ത് നൽകും. സംസ്ഥാനത്ത് കോവിഡ് മരണം വർദ്ധിക്കുന്നത് ആശങ്കയുളവാക്കുന്നുണ്ട്. ഇന്നലെ 142 പേരാണ് മരണമടഞ്ഞത്. ഇതോടുകൂടി ആകെ മരണം 6994. നിലവിൽ ICU 3975 പേരും വെന്റിലേറ്ററിൽ 1523 പേരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 133,558 സാമ്പിളുകളുടെ ഫലം വന്നപ്പോൾ 29,623 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. RT-PCR നിരക്ക് 22.22%. ഇതിൽ 1976 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്നുമെത്തിയ 215 പേരും 129 ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് പോസിറ്റീവായി. ഇന്നലെ 41,032 പേർ കോവിഡ് മുക്തരായി. നിലവിൽ ചികിത്സയിലുള്ളത് 306,346 പേരാണ്. സംസ്ഥാനത്ത് കോവിഡ് കേസുകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ മരണസംഖ്യ ഉയർന്നേക്കാമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടാം തരംഗത്തിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 12 43,529. ആ ദിവസങ്ങളിലുണ്ടായ വൈറസ് ബാധ മൂർച്ഛിക്കുന്നതും മരിക്കുന്നതും ഇപ്പോഴാണ്. ഇന്നലെ രേഖപ്പെടുത്തിയ മരണങ്ങളിൽ മിക്കതിനും കാരണമായി വൈറസ് ബാധയുണ്ടായത് 2 മുതൽ 6 ആഴ്ച മുൻപായിരിക്കാം. അത്രയും മുൻപ് വൈറസ് ബാധിതരായവരിൽ പലർക്കും രോഗം മൂർച്ഛിക്കുന്നതും ഓക്സിജൻ വെന്റിലേറ്ററുമൊക്കെ ആവശ്യമായി വരുന്നതും ഈ ദിവസങ്ങളിലായിരിക്കും. അതിനാൽ എല്ലാ ആശുപത്രികളിലും ആവശ്യത്തിന് വെന്റിലേറ്ററുകൾ, ഓക്സിജൻ ICU കിടക്കുകൾ എന്നിവ ഉറപ്പാക്കണമെന്നും കളക്ടർമാരോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.